യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിനെതിരെ പീഡന പരാതി. അസം യൂത്ത് കോൺഗ്രസ് നേതാവ് അങ്കിത ദത്തയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ 6 മാസമായി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നുമില്ലെന്നും അങ്കിത ദത്ത്. കൂടുതൽ വിവരങ്ങളുമായി പുതുദില്ലിയിൽ നിന്നും ജിൽബി തോംസൺ ചേരുന്നുണ്ട്. ജിൽബി, ഏത് സാഹചര്യത്തിലാണ് അങ്കിത ഇങ്ങനൊരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്? നേതൃത്വം ഇടപെട്ടില്ല എന്ന വിഷയത്തിൽ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ. കവ്യ, തീർച്ചയായും. കാരണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിനെതിരെയാണ് ഇപ്പോൾ ഒരു പീഡന പരാതിയുമായിട്ട് അസം കോൺഗ്രസ് നേതാവ് അങ്കിത ദത്ത രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 6 മാസമായിട്ട് താൻ ഈ മാനസിക പീഡനം ബി വി ശ്രീനിവാസിൽ നിന്നും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ഇൻചാർജ് വർദ്ധൻ യാദവിൽ നിന്നും അനുഭവിക്കുകയാണെന്നാണ് അങ്കിത ദത്തയുടെ ആരോപണം. അതായത് ലിംഗഭേദത്തിൻ്റെ പേരിൽ വിവേചനം കാണിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ മാനസികമായിട്ട് തന്നെ അപമാനിക്കുന്നു എന്നിവയാണ് പരാതിയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ബി വി ശ്രീനിവാസ് തന്നെ മാനസികമായിട്ട് പല കാര്യങ്ങളിലും തന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുവെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ അങ്കിത ദത്ത ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പരാതി തുടക്കം മുതൽ തൻ പാർട്ടിയോടുള്ള സ്നേഹവും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോകില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള സ്നേഹവും കാരണം ആദ്യമൊക്കെ ഇത് മറച്ചു വെച്ചെന്നും പിന്നീട് ഈ ബി വി ശ്രീനിവാസിൽ നിന്നും ഈ മാനസികമായിട്ടുള്ള അപമാനം സഹിക്കാതെ വയ്യാതെയാണ് നേതൃത്വത്തിന് പരാതി നൽകിയതെന്നും അങ്കിത ദത്ത സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നേതൃത്വം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒരു തീരുമാനമെടുക്കാനോ, അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു നടപടിയെടുക്കാനോ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയോ, അല്ലെങ്കിൽ അന്വേഷണ കമ്മിറ്റി നിയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അങ്കിത ദത്ത ഉയർത്തുന്നത്. കാരണം പ്രധാനമായിട്ടും ഈ ബി വി ശ്രീനിവാസ് റായ്പൂർ പ്ലീനറി സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തപ്പോൾ തന്നോട് മോശമായി പെരുമാറി, താൻ ഏത് മദ്യമാണ് കുടിക്കുന്നതെന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടൊക്കെ തന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ അങ്കിത ദത്ത വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ അസം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഫോട്ടോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ പറഞ്ഞ് തന്നെ മാനസികമായിട്ട് അപമാനിക്കുവാണ് എന്നും അങ്കിത ദത്ത വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അങ്കിത ദത്ത പറയുന്നു, താൻ ഒരിക്കലും കോൺഗ്രസ് വിടില്ല, താൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു, അതിനാൽ കോൺഗ്രസ് വിട്ടുപോകില്ല. ഇതൊക്കെ അപക്യമായ പ്രചരണങ്ങളാണെന്നാണ് അങ്കിത ദത്തയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെതിരെയാണ് ഇപ്പോൾ ഒരു പീഡന പരാതിയുമായിട്ട് ഇപ്പോൾ അസം കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ നേതൃത്വം ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് നടപടി വേണം, ഈ കാര്യത്തിൽ നീതി വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അസം യൂത്ത് കോൺഗ്രസ് നേതാവായ അങ്കിത ദത്ത. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കാര്യത്തിൽ മറുപടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, അതുപോലെ തന്നെ ഈ തങ്ങളുടെ അധ്യക്ഷനെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിൽ ലീഗൽ സെൽ നടപടിയെടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം ബി ജെ പിയിൽ നിന്നാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നതെന്ന വ്യാഖ്യാനയുമായിട്ടാണ് ഇപ്പോൾ ബി വി ശ്രീനിവാസും രംഗത്തെത്തിയിരിക്കുന്നത്. അതിനെതിരെ ഒരു നടപടി എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെയും അങ്കിത ദത്ത് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചൊരു സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം ഈ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇന്റേണൽ കമ്മിറ്റിയൊക്കെ അത്രമേൽ ശക്തമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണല്ലോ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്. തീർച്ചയായും കാവ്യ, കാരണം ഇപ്പോൾ അങ്കിത ദത്ത ഇത്തരത്തിലൊരു പരാതി നൽകിയതായിട്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ഇപ്പോൾ സംഘടന നൽകുന്നില്ല. പകരം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമാണെന്നും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിനാൽ ഈ ഇതിനെതിരെ ലീഗൽ സെല്ല നടപടി എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ എ ഐ സി സി ഉൾപ്പെടെ സമീപിച്ചിട്ടും ഇതിലൊരു നടപടി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് അങ്കിത ദത്ത വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു പരാതി വന്നിട്ട് അത് അന്വേഷിക്കാനോ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ബി വി ശ്രീനിവാസിനോട് ആ കാര്യത്തിൽ വിശദീകരണം തേടാനോ ഒന്നും ഇതുവരെയായിട്ടും നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാന കാര്യമാണ്. കാരണം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള സമീപനമോ, അല്ലെങ്കിൽ ഒരു തീരുമാനമോ എടുക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും പരാതിയുമായിട്ട് ഇപ്പോൾ അങ്കിത ദത്ത രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. കാരണം അങ്കിത ദത്ത ചോദിച്ച ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി പറയുന്ന സുരക്ഷിതമായ ഇടം ഇതാണോ, അല്ലെങ്കിൽ എങ്ങനെ കോൺഗ്രസിലേക്ക് സ്ത്രീകളെ വരാൻ പ്രോത്സാഹിപ്പിക്കും
സംഭവിക്കും, എന്ത് സുരക്ഷിതമാണ് സ്ത്രീകൾക്ക് കോൺഗ്രസിൽ ഉള്ളത് എന്ന കാര്യം വ്യക്തമാക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ട് ഇപ്പോൾ അങ്കിത ദത്ത ചോദിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ഈ പരാതി വന്നിട്ടും നേതൃത്വം അതിൽ ഒരു തീരുമാനം എടുക്കാത്ത അല്ലെങ്കിൽ ഒരു നടപടി എടുക്കാത്തതിൽ വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുകയാണ്. എന്തായാലും തന്റെ നിലപാടിൽ അല്ലെങ്കിൽ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അസം കോൺഗ്രസ് നേതാവ് അങ്കിത ദത്ത. എന്തായാലും 6 മാസമായിട്ട് ഇങ്ങനെ മാനസികമായിട്ട് തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തന്നോട് മോശമായിട്ട് പെരുമാറുകയാണ്, വിവേചനം കാണിക്കുന്നു, തന്നെ ഉപദ്രവിക്കുന്നു എന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്കിത ദത്ത പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഇനിയും ആകാംക്ഷ നിലനിൽക്കുകയാണ്. എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇപ്പോഴും അങ്കിത ദത്ത.